കോവിഡ് ഉണ്ടെന്ന് ആരോപിച്ച് വാടക വീട്ടിൽ നിന്നും വീട്ടുടമ ഇറക്കി വിട്ട കുടുംബത്തിന് സർക്കാർ തുണയായി റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് കുട്ടികളെ പൂജപര ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റി വാടക വീട്ടിൽ നിന്നും ഇറക്കി വിട്ട കണ്ണിൽ ചോരയില്ലാത്ത ഈ നടപടി ദൂരെയെങ്ങുമല്ല തലസ്ഥാന നഗരിയിലാണ് കുട്ടികൾക്ക് പനി വന്നപ്പോൾ രണ്ട് ദിവസം സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി എന്നൊരു കുറ്റം മാത്രമേ ആ കുടുംബം ചെയ്തുള്ളൂ മനസാക്ഷിയില്ലാതെ വീട്ടുടമസൻ ഇറക്കി വിട്ടത് ഹൃദ്രോഗിയായ അച്ഛനെയും രണ്ട് കുഞ്ഞുങ്ങളെയുമാണ് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്ത ഈ കുടുംബത്തിന് പോകാൻ വേറെ ഒരു ഇടവുമില്ലായിരുന്നു ദിവസങ്ങളായി സ്കൂൾ വരാതെയും കടത്തിണ്ണയിലുമാണ് ഇവർ കഴിഞ്ഞത് കൊല്ലം സ്വദേശിയായ രാജുവും രണ്ട് മക്കളും അടങ്ങുന്ന കുടുംബമാണ് വീട്ടുടമയുടെ മനസാക്ഷിയില്ലാത്ത ഈ പെരുമാറ്റം മൂലം പെരുവഴിയിലായത് ഭക്ഷണത്തിനോ പുതിയ വീട് കണ്ടുപിടിക്കുന്നതിനോ പണമില്ലാത്തത് മാത്രമല്ല കുട്ടികളുടെ പഠനവും കുറച്ച് ദിവസങ്ങളായി മുടങ്ങി ഇരുവരും പഠിച്ചിരുന്ന മാവേലിക്കരയിലെ സ്കൂളും ഹോസ്റ്റലും പൂട്ടിയതോടെ സ്വന്തമായി വീടില്ലാത്തതിനാൽ അന്ന് മുതൽ പിതാവ് രാജനൊപ്പം പലയിടങ്ങളിലായി താമസിക്കുകയായിരുന്നു ഈ കുട്ടികൾ കൊല്ലത്തു നിന്നും ഒരു മാസം മുമ്പ് ജോലി തേടി രാജു തിരുവനന്തപുരത്തെത്തിയപ്പോൾ മക്കളും ഒപ്പം കൂടുകയായിരുന്നു വീടൊന്നും കിട്ടാതെ ഏറെ നാൾ അലഞ്ഞു തിരിഞ്ഞു ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും സ്കൂൾ വരാന്തയും കടത്തിണ്ണയുമൊക്കെ വീടാക്കി മാറ്റി ഒടുവിൽ ഒരൊറ്റമുറി വീട്ടിൽ വാടകയ്ക്ക് പത്ത് ദിവസം താമസിച്ചു മക്കൾക്ക് പനി വന്ന് രണ്ട് ദിവസം ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് വീട്ടുടമ വീട് ഒഴിയണമെന്ന് പറഞ്ഞത് സന്നദ്ധ സംഘടനകൾ തരുന്ന ഭക്ഷണം അന്നമാക്കിയാണ് ദിവസങ്ങൾ തള്ളി നീക്കിയത് മക്കൾ ജോഷുവ ഏഴാം ക്ലാസ്സിലും സഹോദരൻ മോശ ഒമ്പതാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത് ഓൺലൈൻ പഠനത്തിന്റെ പെരുമ പറയുന്ന സർക്കാർ ഇവരെ മനഃപൂർവ്വം മറന്നതാകണം അല്ലെങ്കിൽ അടഞ്ഞുകിടക്കുന്ന സ്കൂളിന്റെ തിണ്ണയിൽ ഇവർ കന്തിയുറങ്ങേണ്ടി വരില്ലായിരുന്നു ജോലി തേടിയാണ് രാജു രണ്ട് മക്കളുമായി തിരുവനന്തപുരത്ത് എത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് രാജുവിന്റെ ഭാര്യ മരിച്ചു കൂലിപ്പണി ചെയ്തും ഹോട്ടലിൽ പണിയെടുത്തുമാണ് മക്കളെ രാജു വളർത്തുന്നത് പക്ഷേ ലോക്ക്ഡൌൺ കാരണം എല്ലാം തകിടം മറിഞ്ഞു ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കുറെയൊക്കെ മാറ്റിയെങ്കിലും ഈ കുട്ടികളെ തനിച്ചാക്കിയിട്ട് ജോലിക്ക് പോകാൻ രാജുവിന് കഴിയുമായിരുന്നില്ല രാജുവിന്റെയും കുട്ടികളുടെയും കഥയറിഞ്ഞ് പലരും സഹായം വാഗ്ദാനം ചെയ്ത് മുന്നോട്ട് വന്നു കുട്ടികളുടെ പഠിത്തവും അവർക്ക് സ്വന്തമായി അന്തിയുറങ്ങാൻ ഒരു വീടും സ്ഥലവും എല്ലാം പലരും വാഗ്ദാനം ചെയ്തു കോവിഡിന്റെ പേരും പറഞ്ഞ് ആരും വാടകക്കാരെ ഇറക്കിവിടരുത് ഇക്കാര്യത്തിൽ സർക്കാർ വേണ്ട രീതിയിലുള്ള ബോധവൽക്കരണം നടത്തേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ വാടക വീടുകളിൽ നിന്നും ഇറക്കിവിടാനാണെങ്കിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ പെരുവഴിയിലാകും സംസ്ഥാനത്ത് ഒട്ടേറെ രാജുമാർ വീണ്ടും ഉണ്ടാകും